اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. الله أكبر الله أكبر الله أكبر لا إله إلا الله أكبر ولله الحمد. ഏറെ ബഹുമാനരായ വിശ്വാസികളെ വിശ്വാസികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ പാലിച്ച് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കഴിഞ്ഞ 29 ദിനരാത്രങ്ങൾ നന്മകളിലൂടെ യാത്ര ചെയ്ത് വിശ്വാസികൾ അഭിലപൊക്കും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഏവർക്കും ഈ വിരീതന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്ഷണികമായ ഈ ഒരു ജീവിതത്തിൽ ഒട്ടേറെ അനുഗ്രഹങ്ങളും അവസരങ്ങളും ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. ഏറെ ദിനമായ റമദാനിലെ ദിനരാത്രങ്ങൾ വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഏറെ പ്രയാസങ്ങളോടെ റമദാനിൽ കഴിഞ്ഞു പോയവരുണ്ട്. ആരോഗ്യപരമായും മാനസികമായും ശാരീരികമായും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞവരുണ്ട്. വീടുകളിലെ മരുന്ന് മണക്കുന്ന റൂമുകളിൽ കഴിഞ്ഞു പോയവരുണ്ട്. ദിനേനെ വെടിയച്ചുകളുടെ ശബ്ദം കേൾക്കുന്ന ഗസ്സയിലെ തെരുവുകളിൽ അങ്ങേയറ്റം പ്രയാസങ്ങൾ സഹിച്ച ഫലസ്തീൻ ജനതയുടെ റമദാൻ കാഴ്ചകൾ നമ്മൾ വേദനയോടുകൂടി കണ്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു, അഭയാർത്ഥി ക്യാമ്പുകളിലാണ് അവർ റമദാനിനെ കഴിച്ചു കൂട്ടിയത്. അത്താഴം കഴിക്കുന്നതിനും നോമ്പ് തുറക്കുന്നതിനും വരെ അങ്ങേയറ്റം പ്രയാസപ്പെട്ടിട്ടാണ് അവർ റമദാനിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ശത്രുവിന്റെ ആക്രമണത്താൽ പാതി തകർന്നു പോയ ഒരു മസ്ജിദിൽ വെച്ചാണ് അവർ അവരുടെ രാത്രി നമസ്കാരം നിർവഹിച്ചത്. ഇങ്ങനെ വേദനാജനകമായ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പലരും അനുഭവിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു മുള്ള തറക്കുന്ന വേദന പോലും അനുഭവിക്കാതെയാണ് വിശുദ്ധ റമദാനിൽ ഞാനും നിങ്ങളും കഴിച്ചു കൂട്ടിയത്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതെ, പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന നമ്മുടെ പരിചയത്തിലുള്ള പലരും അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഈ ലോകത്ത് യാത്രയായപ്പോൾ ഈ റമദാനിലേക്ക് കാലെടുത്തു വെക്കാനും അനവധി നിരവധി നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാനും അവസരം കിട്ടിയവരാണ് ഞാനും നിങ്ങളും. അതേ, നമുക്ക് അവസരം കിട്ടി സംശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ, തത്വ നമ്മുടെ ഒരു ജീവിതം നയിക്കാൻ റമദാൻ നമുക്കൊരു അവസരമായിരുന്നു. നമസ്കാരമായും ഖുർആൻ പാരായണമായും ദാനധർമ്മങ്ങളുമായും ഇങ്ങനെ ഒട്ടേറെ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചേർത്തു വെക്കാൻ ഈ റമദാൻ നമുക്കൊരു അവസരമായി മാറിയിരുന്നു. ഒരു കണ്ണും കാണിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത അനന്തവിശാലമായ സ്വർഗപ്രവേശനത്തിന്റെ മാർഗങ്ങൾ തേടാൻ റമദാൻ നമുക്കൊരു അവസരമായിരുന്നു. കഠിന കഠോരമായ ആ
നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റമദാൻ നമുക്ക് ഒരു അവസരമായിരുന്നു. ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമാന തെറ്റുകുറ്റങ്ങളും ഏറ്റുമറന്ന് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ എന്റെ പ്രിയപ്പെട്ടവരെ റമദാൻ നമുക്കൊരു അവസരമായിരുന്നു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളും അവസരങ്ങളും റമദാനിലെ ദിനരാത്രങ്ങളിൽ നാം പൂർത്തിയാക്കുന്നതോടുകൂടി ആ റബ്ബിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കാനും കൂടുതൽ നന്ദിയുള്ളവരാകാനുമാണ് ഇനി അങ്ങോട്ട് നാം ശ്രദ്ധിക്കേണ്ടത്. അവന് നന്ദിയുള്ളവരാകാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്. ആ പരിശ്രമത്തിന്റെ ഭാഗമാണ് ആ ഒരു അടിമ അവന്റെ വിശ്വാസത്തിൽ അവനുള്ള ആരാധനയിൽ അല്ലാഹുവിനോട് നന്ദി കേട് കാണിക്കാതിരിക്കുക എന്നുള്ളത് ആ നന്ദിയുള്ള ജീവിതത്തിന്റെ ഭാഗമാണ്. അതേ അല്ലാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത്, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അവനോട് മാത്രം തേടേണ്ട തേട്ടം, അവനോട് ചോദിക്കേണ്ട സഹായാർത്ഥന, അവന് വരവേൽപ്പിക്കേണ്ടത്, അത് മറ്റൊരാളിലും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ പങ്കു ചേർത്താൽ എന്റെ പ്രിയപ്പെട്ടവരെ അത് തന്നെയാണ് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്ദി കേട്. ആ നന്ദി കേടെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അത് ശുർക്കാണ്. ആ ശുർക്ക് സംഭവിച്ചാൽ അല്ലാഹു നമുക്ക് സ്വർഗം നിഷിദ്ധമാക്കി. ഒരു കാരണവശാലും ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത രൂപത്തിൽ നമ്മളും മാറും എന്ന് മാത്രമല്ല സ്ഥിരമാണ് നരക പ്രവേശനമെന്ന് വിശുദ്ധ ഖുർആനും റസൂലും വഴി പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സഹോദരൻ കടന്നു വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാഹ്, എന്താണ് അല്ലാഹുവിന്റെ റസൂലെ നിർബന്ധമായ രണ്ടു കാര്യങ്ങൾ എന്താണ്, നിർബന്ധമായ നാളെ സംഭവിക്കുന്ന ആ രണ്ടു കാര്യങ്ങൾ എന്താണ് അല്ലാഹുവിന്റെ റസൂലെ? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, മൻ മാതലാ യുശ്രിക്കു ബില്ലാഹി ശൈഅ്ൻ ദഖല ജന്ന, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാതെ അവന് പങ്കു കാണിക്കാതെ ആരെങ്കിലും അല്ലാഹുവിന്റെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടാൽ ദഖല ജന്ന, അവൻ സ്വർഗത്തിലാണ്. അതേപോലെ തന്നെ റസൂൽ പറയാണ്, വമൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅ്ൻ ദഖല നാർ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെങ്കിൽ അവൻ നരകത്തിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ നരകം സ്പർശിക്കാതിരിക്കാൻ, ആ നരകം പ്രയാസപ്പെടാതിരിക്കാൻ, ആ നരകം നമ്മെ ബാധിക്കാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ നന്ദി കേട് വരാൻ പാടില്ല. ശിർക്ക് ജീവിതത്തിൽ കടന്നു വരാൻ കഴിയില്ല. അല്ലാഹു അക്ബർ എന്ന് ഇന്നലെ മാസപ്പുറ കണ്ടതു മുതൽ ഈ നിമിഷം വരെ ഇമാമ എഴുന്നേൽക്കുന്നത് വരെ ചൊല്ലിയവരാണ് നമ്മൾ, ഉറക്ക പ്രഖ്യാപിച്ചവരാണ് നമ്മൾ. ആ ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമന് അല്ലാഹു അക്ബർ എന്ന് ധാരാളം പുകഴ്ത്തി പറയുന്ന ഒരു മുസ്ലിമന് എങ്ങനെയാണ് സഹോദരങ്ങളെ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ സാധിക്കുക? കാരണം നമ്മൾ തേടുന്ന റബ്ബ്, നമ്മൾ ആരാധിക്കുന്ന റബ്ബ്, നമ്മൾ വരവേൽപ്പിക്കുന്ന റബ്ബ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന റബ്ബ്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, ഈ അണ്ടകലാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് പോലെ അല്ലാഹു അക്ബറാണ്. അല്ലാണ്ട് റസൂലിന്റെ സഹാബത്ത് റസൂലുള്ളയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ കാൽപാദങ്ങൾ വെക്കുന്ന കുർസിയുണ്ടല്ലോ, ആ കുർസിയുടെ വലിപ്പം എത്രയാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിന് മറുപടി കൊടുക്കുന്നത്, സഹോദരങ്ങളെ, പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലാഹുവിന്റെ കുർസിയുടെ വലിപ്പം, ആ കുർസിയെ സംബന്ധിച്ചിടത്തോളം ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും അറ്റമില്ലാത്ത മരുഭൂമിയിലേക്ക് വെച്ചാൽ ഒരു വളയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ കുർസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഏഴ് ആകാശങ്ങൾക്കും ഈ ഏഴ് ഭൂമികൾക്കും അതേപോലെ അല്ലാഹുവിന്റെ അർശിന്റെ വലിപ്പം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ്ട് റസൂൽ പറയാണ്, ആ അർശുണ്ടല്ലോ കുർസിയെ സംബന്ധിച്ചിടത്തോളം അറ്റമില്ലാത്ത മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം വെച്ചാൽ എത്രമാത്രം ചെറുതാണോ കുർസി, അതിനേക്കാൾ എത്രയോ വലുതാണ് അർശ്. അങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, അർശ് അത്രമാത്രം വലുതാണെങ്കിൽ, കുർസി അത്രമാത്രം വലുതാണെങ്കിൽ, കുർസിന്റെ ഉടമസ്ഥനായ അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു എത്ര വലുതാണ്! അല്ലാഹു അക്ബറുല്ലാഹു 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 അക്ബർ ലാ ഇലാഹ
إلا الله والله أكبر الله أكبر ولله الحمد أدي نمبر غلطة صار تكون ربنا لو آرادي كبرنا ربنا لو آربي يلا تين كذي بولا بنان يلا كذي بولا ربنا مهانا لذكر يا نبي بسجد رمالي ولباد دارت فرات ترك شيء الله وارسا يا سميت وارتك يا مانعي كمباد يا سميت آذكر يا نبي كل سندوس وار تاريخ ويا رد أدي ود سندوس وار تكوتية كل سندوس وار تاريخ ويا رد سميت ذكر يا نبي ثودي تبوي الله الله أمرك بهذا الله من دعوات إبراهيم الله فرجتانو إيما إي آلول ملا وطبطة سلط بچن غلي كان بچن ملا قدي كان ملا ملا ور مرت إند تنجو مول ملا وطبطة مرموبي تنجات بوغتان إبراهيم الله فرجتانو إبراهيم أدي أن أترم كالكين تامسم مهدي آيا حاجر آبي برنجد سندي جمون إنجل بقو إبراهيم ولمن خاف مقام ربه جنتان على الله من البريكه ومن الله نعلى جند سرقه ومن 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 نعلى ولكن يجب ان يكون هناك افضل من اجل 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 ان
നമസ്കരിക്കുന്നവരാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണ്, ദാനം ചെയ്യുന്നവരാണ്. വലാകിന്നഹും അഖ്വാബുൻ ഇദാ ഖലൂ ബിമഹാലില്ലാഹ് ഇൻതഹഖൂഹാ, അതെ അവരുടെ ജീവിതത്തിൽ ഹറാം കൊണ്ടു നടക്കുന്നവരാണ്, അല്ലാഹുവിന്റെ റസൂൽ നിഷിദ്ധമാക്കിയ ഹറാം കൊണ്ടു നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് സ്വർഗവാതിൽ കടക്കാതെ അവരുടെ എല്ലാ നന്മകളും ധൂളികളായിട്ട് അല്ലാഹു പറത്തിക്കളഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്ര ചെറിയ നിഷിദ്ധമായ കാര്യങ്ങൾ നമ്മുടെ സ്വർഗം തടയുമെങ്കിൽ ഒരു മുസ്ലിമിന് എങ്ങനെ? തിന്മകളുടെ മാതാവായ ലഹരി ഉപയോഗിക്കുന്നത് ഒരു ചെറു തരി പോലും ലഹരി ഉപയോഗിക്കാൻ ഒരു മുസ്ലിമിന് എങ്ങനെ സാധിക്കും? അതേ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമാനമായ പലിശ കൊണ്ട് നടക്കാൻ ഒരു മുസ്ലിമിന് എങ്ങനെ സാധിക്കും? കുടുംബ സംവിധാനത്തെ ശിഥിലമാക്കുന്ന ഈ സമൂഹത്തെ, അതിന്റെ സംസ്കാരങ്ങളെ, അതിന്റെ മനോഹാരിതയെ ശിഥിലമാക്കുന്ന പ്രണയവും അതുപോലെ തന്നെ അവിഹിതങ്ങളും എങ്ങനെ ഒരു മുസ്ലിമിന് കൊണ്ടുനടക്കാൻ സാധിക്കും? ഏറെ അനുഗ്രഹീതമായ വിവാഹ സുദിനത്തെ പോലും മുത്തനവി നിഷേധിച്ച സംഗീതം കൊണ്ടും അതുപോലെയുള്ള വൃത്തികേടുകൾ കൊണ്ടും എങ്ങനെ ആ വിവാഹ സുദിനത്തെ ഒരു മുസ്ലിമിന് എങ്ങനെ ആഭാസമാക്കാൻ സാധിക്കും? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, സ്വർഗത്തിൽ നിന്ന് വഴിദൂരം മാറ്റപ്പെടുന്ന ഇസ്ലാമികമല്ലാത്ത ഡ്രസ് ധരിച്ചിട്ട് ഒരു മുസ്ലിം സഹോദരിക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കും? അതുകൊണ്ട് ഇത്തരം തിന്മകളുടെ സാഹചര്യങ്ങൾ വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. ഏതാണ് ആ നിലപാട്? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നിലപാടാണ്. കൊട്ടാരത്തിലെ രാത്രി ആ യൂസുഫ് നബിയെ അദ്ദേഹത്തിന്റെ സൗഹൃദത്തിനുണ്ട് മണിയറയിലേക്ക് അവളുടെ ഇംഗിതത്തിനായി വിളിക്കുകയാണ്. ആ സമയത്ത് യൂസുഫ് നബി പറഞ്ഞൊരു വാചകമുണ്ട്, എന്റെ മക്കേ, ആ പെണ്ണൊരുക്കുന്ന മണിയറേക്കാൾ എനിക്ക് വലുത് ഈ കൊട്ടാരത്തിലെ കൂരിട്ടാകുന്ന ജയിലറയാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞ് അല്ലാഹുവേ ഈ തിന്മയിൽ തന്നെ കാത്തുരക്ഷിക്കണേ എന്ന് പ്രഖ്യാപിച്ച യൂസുഫ് നബിയുടെ നിലപാട് സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അങ്ങേയറ്റ പ്രയാസത്തിലാണ്. എടുത്തിട്ടും എടുത്തിട്ടും പൊന്തിയാത്ത വീട് നമ്മുടെ മുന്നിലുണ്ട്. ആരോ പറഞ്ഞു ഒന്ന് ലോൺ എടുത്തു നോക്കൂ. ആ സമയത്ത് മുസ്ലിമെ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം, ആയിരം കൊല്ലം ചോർന്നൊരുക്കുന്ന വീട്ടിൽ കഴിയേണ്ടി വന്നാലും ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമാനമായ പലിശ എന്ന ഹറാം എനിക്ക് വേണ്ട, പലിശ എന്ന തിന്മ എനിക്ക് വേണ്ട, അത്തരത്തിലുള്ള ഒരു സാമ്പത്തികമായ ഒരു വൃത്തികേടും എനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. അതേ അത്തരം പ്രഖ്യാപനങ്ങൾ റമദാനിൽ കാത്തു സൂക്ഷിച്ചവരല്ലേ നമ്മള്? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ അടുത്തുണ്ടായിരുന്നു, നമ്മുടെ ഭർത്താവ് അടുത്തുണ്ടായിരുന്നു, അവിടെ വികാര വിചാരങ്ങൾ നിയന്ത്രിച്ച് കഴിഞ്ഞവരല്ലേ ഞാനൊരു നോമ്പുകാരനാണ്. അതുകൊണ്ട് ആ ഒരു അല്ലാഹു നിരോധിക്കപ്പെട്ട ആ ഒരു സമയത്തുള്ള ആ ഒരു പരിപാടി ഞാൻ ചെയ്യൂരെന്ന് പ്രഖ്യാപിച്ച് മാറി നിന്നവരല്ലേ നമ്മള്? ദാഹിച്ചു വരഞ്ഞപ്പോ ആരും കാണൂരായിരുന്നു, ഒരിച്ച് വെള്ളം കുടിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു, ആരും കാണാതെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അല്ലാഹു പേടിച്ചു മാറി നിന്നവരല്ലേ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഒരു ഒരു തിന്മയുടെ വാചകം പോലും പറയുന്നതിന് മുമ്പ് ചിന്തിച്ച് ഇന്നേ ഞാനൊരു നോമ്പുകാരനാണ്, ആ വാചകം ഞാൻ പറയില്ല, എന്റെ കണ്ട് രണ്ടാടത്തേക്ക് പോകില്ല, ഹറാമ് കാണില്ലെന്ന് പ്രഖ്യാപിച്ചവരല്ലേ നമ്മള്? അങ്ങനെ ഹറാമുകളിൽ നിന്ന് ദുസ്മര പാലിച്ച് തകവയുള്ളവരായി ജീവിച്ച നമുക്ക് റമദാനിൽ നമ്മൾ സൂചിച്ചതുപോലെ ശവ്വാലിലും സൂക്ഷിക്കാൻ സാധിക്കണം. ദുസ്ഖാഴ്ചയിലും ദുൽഹജ്ജിലും എല്ലാ മാസവും എല്ലാ ദിവസവും എവിടെ വെച്ചും ആ ദുസ്മര പുലർത്താൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്മകളിൽ അകലം പാലിച്ച് റബ്ബിനോട് നന്ദി കേടുള്ളവരായിട്ട് നമ്മൾ മാറരുത്. പകരം സ്വർഗം ലക്ഷ്യമാക്കി അല്ലാഹുവിന്റെ അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ള റസൂൽ പഠിപ്പിച്ചിട്ടുള്ള നന്മകളിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, സ്വർഗം പ്രതീക്ഷിച്ച് പാപമോചനം പ്രതീക്ഷിച്ച് അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. സഹോദരങ്ങളെ, ജീവിതത്തിൽ നന്മകൾ കൊണ്ടുവരണോ നന്മകൾ ചെയ്യുന്നവരാകണോ? ഒറ്റ മാർഗമേ ഉള്ളൂ, സ്വർഗം നിങ്ങൾ ലക്ഷ്യമാക്കിക്കോ. സ്വർഗം ലക്ഷ്യമാക്കിയാൽ ഏത് നന്മയും രാത്രി ഏത് സമയത്തും രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ദാനധർമ്മങ്ങളായി കൊടുക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം സ്വർഗം നമ്മൾ പ്രതീക്ഷിച്ചു മുന്നോട്ട് പോയാൽ എത്ര വലിയ നന്മകളും വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ കഴിയും.
പ്രവാചകനോടൊപ്പം ഒരു അഅ്റാബി യുദ്ധത്തിന് പോകുന്ന ഒരു ചരിത്രമുണ്ട്. ആ അഅ്റാബി അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞിട്ട് ഗനീമത്തിന്റെ സ്വത്ത് വീണ്ടെടുക്കുന്ന സമയത്ത് അഅ്റാബിക്ക് അദ്ദേഹത്തിന്റെ ഓഹരി കൊടുത്തപ്പോ ആ അഅ്റാബി ചോദിക്കാണ്, യാ റസൂലുള്ളാഹ് എന്താണ് ഇത്? എനിക്ക് മനസ്സിലായിട്ടില്ല റസൂലേ, ഇതെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കസംതുലക, നിന്റെ ഓഹരിയാണ് മനുഷ്യ, ഇത് നീ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ അഅ്റാബി പറഞ്ഞൊരു വാചകമുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഈ ഓഹരി പ്രതീക്ഷിച്ചല്ല ഞാൻ യുദ്ധത്തിന് കടന്നു വന്നത്, മറിച്ച് അല്ലാഹുവിന്റെ സ്വർഗം എനിക്ക് കിട്ടണം. കയ്യിൽ നിന്നൊരു അമ്പെടുത്തിട്ട് ഈ തൊണ്ടക്കുഴിയിൽ വെച്ചിട്ട് അഅ്റാബി പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണ സമയത്ത് ഈ തൊണ്ടക്കുഴിയിൽ അമ്പ് തരച്ചിട്ട് ഷഹീദായി പടക്കളത്തിലേക്ക് വീഴണം, അങ്ങനെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തണം, അതാണ് വേണ്ടത് റസൂലേ, ഈ ഓഹരി എനിക്ക് വേണ്ട റസൂലേ, അനുവദിക്കപ്പെട്ട ഓഹരി പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്വർഗം പ്രതീക്ഷിച്ചിട്ട് അഅ്റാബി റസൂലുള്ള അദ്ദേഹത്തെ വെറുതെ വിട്ടു. കുറേ കാലങ്ങൾക്ക് ശേഷം മറ്റൊരു ഘട്ടത്തിൽ യുദ്ധം കഴിഞ്ഞ അല്ലാഹുവിന്റെ റസൂല് മയ്യിത്തുകൾ പരിശോധിക്കുന്ന സമയത്ത് തൊണ്ടയിൽ അമ്പ് തരച്ചിട്ട് ഒരു മനുഷ്യനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഈ മനുഷ്യനാണോ അത്? ആ അഅ്റാബിയാണോ അത്? സഹാബത്ത് പറഞ്ഞു, അതെ റസൂലേ, ആ അഅ്റാബിയാണ്. അല്ലാഹുവിന്റെ റസൂല് ആ മനുഷ്യനെ കഫൻ ചെയ്തു. അല്ലാഹുവിന്റെ റസൂല് സ്വന്തം ജുബ്ബ ഊരി കൊടുത്തിട്ട് ആ മനുഷ്യനെ കഫൻ ചെയ്തിട്ട് ആ മനുഷ്യന് വേണ്ടി നമസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലിക, അല്ലാഹുവേ, നിന്നെ ലക്ഷ്യമാക്കി നിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണിത്. കുതിര ശഹീദ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി കൊല്ലപ്പെട്ടിരിക്കുന്നു. അനശഹീദൻ അലാ ദാലിക, അനശഹീദൻ അലാ ദാലിക, അനശഹീദൻ അലാ ദാലിക. അല്ലാഹുവേ, ഈ മനുഷ്യന്റെ ഷഹീദന, ഈ മനുഷ്യന്റെ ഷഹീദന ഞാൻ സാക്ഷിയാണല്ലോ, ഈ മുഹമ്മദ് സാക്ഷിയാണല്ലോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പ്രഖ്യാപിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു പോയി, ആ മയ്യിത്ത് ഞങ്ങളാകാൻ ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. സ്വർഗം പ്രതീക്ഷിച്ചപ്പോ ആ മനുഷ്യന് കിട്ടിയ നേട്ടമാണ്. അതുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു നന്മയും സഹോദരങ്ങളെ നിസാരമാക്കി തള്ളിക്കളയരുത്. ഒരു അണിമണി തൂക്കം നന്മ ചെയ്താൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നന്മകൾ ചെയ്യണോ? ദീനീ പഠന രംഗത്ത് നമ്മൾ ഉണ്ടാവണം. അള്ളാഹു നമുക്ക് ആയി ചെയ്തിരുന്ന 168 മണിക്കൂറുണ്ടല്ലോ, ആ 168 മണിക്കൂർ നന്മയിലൂടെ മുന്നോട്ട് പോകാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും ഖുർആൻ ഹദീസ് പഠിക്കുന്ന സംരംഭങ്ങളിലേക്ക് നമ്മൾ കുടുംബസമേതം എത്തണം. ഖുർആൻ പഠിക്കുന്നവരായി നമ്മൾ മാറണം, നമ്മുടെ മക്കൾ മാറണം. എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്! കീഴത്തല സംവിധാനമുണ്ട്, അതേപോലെ തന്നെ ഓൺലൈനിലൂടെ പഠിക്കണോ? പീസ് റേഡിയോ ഉണ്ട്, കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യണോ? ജലീൽ എന്ന സംവിധാനം ഓൺലൈനിലുണ്ട്. ഇങ്ങനെ ദീന് പഠിക്കാൻ, നന്മകൾ കേൾക്കാൻ, നന്മകൾ പകർന്നു നൽകാൻ ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയണം. അതെ, റമദാനിൽ ധാരാളം നന്മകൾ നിർവഹിച്ചവരല്ലേ, ജമാഅത്ത് നമസ്കാരം കൃത്യമായി ശ്രദ്ധിച്ചവരല്ലേ, സുന്നത്ത് നമസ്കാരങ്ങൾ ശ്രദ്ധിച്ചവരല്ലേ, രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചവരല്ലേ, ഒരുപാട് ദാനധർമ്മങ്ങൾ നിർവഹിച്ചവരല്ലേ, ഖുർആൻ പാരായണം ചെയ്തവരല്ലേ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അത് റബ്ബിന് ഏറ്റവും ഇഷ്ടം, അത് ജീവിതത്തിൽ എല്ലാ സമയത്തും ചെയ്യുന്നതാണ് റബ്ബിന് ഇഷ്ടം. കല്ല, അതെത്ര കുറച്ചാണെങ്കിലും ഒരു പേരെങ്ങാനും ഒരു ദിവസം ഓടാൻ പറ്റുമോ? അതാണ് റബ്ബിന് ഇഷ്ടം. കുറച്ചെങ്കിലും ഒരു ദിവസം 10 രൂപയെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ പറ്റുമോ? റബ്ബിന് അതാണ് ഇഷ്ടമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നന്മകൾ ലക്ഷ്യമാക്കി, സ്വർഗം ലക്ഷ്യമാക്കി, അല്ലാഹുവിന്റെ കോടതി സ്വർഗം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ, രണ്ട് അയൽവാസികൾ കടന്നു വന്നിട്ട് ഒരു പ്രശ്നം കണ്ട് അവതരിപ്പിക്കുകയാണ്. ഒരു മരത്തിന്റെ പ്രശ്നമാണ്, ഒരയൽവാസിക്ക് മറ്റൊരയൽവാസിയുടെ മരം വലിയ വിഷയമാണ്, അതുകൊണ്ട് ആ മരം ഒന്ന് മുറിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഇന്ന അയൽവാസി തൂക്കണം. പക്ഷേ മരത്തിന്റെ ഉടമയുടെ അയൽവാസി അത് റസൂലുള്ളാഹി പറഞ്ഞിട്ട് പോലും ധിക്കരിച്ചുകൊണ്ട് മരം വിൽക്കും
വിൽക്കുകയോ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കൂ, ചെയ്യുകയോ ചെയ്യാത്ത അവസ്ഥ വന്നപ്പോ അല്ലാഹു റസൂൽ പറഞ്ഞു, ആ മനുഷ്യ നീ എങ്ങാനും ആ മരം വിട്ടുകൊടുത്താൽ അല്ലാഹു നിനക്ക് നാളെ സ്വർഗത്തിൽ ഒരു മരം തരും. ഈ സംഭവം പറയുന്നിടത്ത് മഹാന്മാരായ സഹാബാക്കൾ ഒപ്പമുണ്ട്. ആ സദസ്സിൽ അബൂ ദഹ്റ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, ആ മനുഷ്യനോട് പറഞ്ഞ സ്വർഗത്തിൽ ഒരു മരമുണ്ടല്ലോ, ആ മരം എനിക്ക് ലഭിക്കുമോ റസൂലേ? ആ മരം എനിക്ക് ലഭിക്കുമോ റസൂലേ? ആ പ്രശ്നം പരിഹരിച്ചു കൊടുത്താൽ ആ മരം എനിക്ക് സ്വർഗത്തിൽ ലഭിക്കുമോ എന്ന് അബൂ ദഹ്റ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. റസൂൽ പറഞ്ഞ, അബൂ ദഹ്റ, തീർച്ചയായിട്ടും ലഭിക്കും. അങ്ങനെ അബൂ ദഹ്റ റളിയല്ലാഹു അൻഹു ആ രണ്ട് മനുഷ്യന്മാരുടെ അടുക്കൽ പോയിട്ട് പ്രശ്നം അങ്ങ് പരിഹരിക്കുകയാണ്. അബൂ ദഹ്റ പറയുന്നത്, മദീനത്തെ അങ്ങാടിയിൽ 650 ഈത്തപ്പന മരങ്ങളുള്ള സമൃദ്ധമായി ഈത്തപ്പഴം മുളക്കുന്ന കായ്ക്കുന്ന ഒരു വലിയ തോട്ടമുണ്ട് മനുഷ്യർക്ക്, അത് ഞാൻ നിനക്ക് തരാം, ആ മരമൊന്ന് നീ എനിക്ക് തരോ. മനുഷ്യൻ അന്താളിച്ചു പോയി, എന്നെ കളിയാക്കുകയാണോ? ആ വലിയ തോട്ടത്തിന് പകരം ഈ ചെറിയ മരമോ എന്നെ കളിയാക്കുകയാണോ മനുഷ്യ എന്ന് തിരിച്ചു ചോദിച്ചപ്പോ അബൂ ദഹ്റ പറഞ്ഞു, അല്ല മനുഷ്യ, എന്റെ തോട്ടം ഞാൻ പകരം തരാം, ഈ മരമൊന്ന് തരോ. ഞാൻ ആ മരം വാങ്ങിയിട്ട് ആ സഹോദരന്റെ പ്രശ്നം പരിഹരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് പോവുകയാണ്. യാ റസൂലുള്ളാ, ആ പ്രശ്നം ഞാൻ പരിഹരിച്ചിട്ടുണ്ട്, ആ പ്രശ്നം ഞാൻ പരിഹരിച്ചിട്ടുണ്ട്, ഇനി ആ സ്വർഗത്തിലെ മരം എനിക്ക് കിട്ടുമോ റസൂലേ എന്ന് അല്ലാണ്ട് റസൂലിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ അബൂ ദഹ്റയിന് പരലോകത്ത് സ്വർഗത്തിൽ ലഭിക്കുന്ന മരത്തിന് എത്ര ഫലങ്ങളാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അബൂ ദഹ്റ റളിയല്ലാഹു അൻഹു തോട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവരോട് പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈ തോട്ടം വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ സ്വർഗം ലക്ഷ്യമാക്കിയാൽ ദാനധർമ്മം നമുക്കൊരു വിഷയമല്ല, രാത്രി നമസ്കാരം നമുക്കൊരു വിഷയമല്ല, സുന്നത്ത് നമസ്കാരങ്ങളും വിഷയമല്ല, കണിശമായി ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുന്നത് പോലും നമുക്കൊരു പ്രശ്നമേ അല്ല. ആ സ്വർഗം കൊണ്ട് ലക്ഷ്യമാക്കിയാകുകയും ആ സ്വർഗം നമുക്ക് വേണോ? പ്രബോധന രംഗത്ത് ശക്തമായി നമ്മൾ മുന്നിട്ടുണ്ടാവണം. നാം പഠിച്ച കാര്യങ്ങൾ, നാം മനസ്സിലായ കാര്യങ്ങൾ ലോകത്തിന് പ്രിയപ്പെട്ടവർക്ക്, കുടുംബത്തിലുള്ള അയൽവാസികൾക്ക്, വേണ്ടപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അറിയുമോ, ഫാസിസം അങ്ങേയറ്റം തലക്ക് മുകളിൽ വാളിയെത്തി നിൽക്കുകയാണ്. ഇസ്ലാമോഫോബിയ ശക്തമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മതത്തെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മതത്തെ വർഗീയവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പല രൂപത്തിൽ ആ രൂപത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്, കടമയാണ് അല്ലാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുക. സഹോദരങ്ങളെ, ഈ മഹത്തായ ദീനിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ, ഈ നാട്ടിലുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ, നമ്മുടെ സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുത്താൽ, നാം ഇന്ന് ആസ്വദിക്കുന്നത് പോലെ അവരും ആസ്വദിക്കൂലേ? ഈ മതത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇത് വർഗീയതയുടെ മതമാണെന്ന് എന്തുകൊണ്ടാ അവർ പറയുന്നത്? ഇത് വിഭാഗീയതയുടെ മതമാണെന്ന് എന്തുകൊണ്ടാ അവർ പറയുന്നത്? ഇത് തീവ്രവാദത്തിന്റെ മതമാണെന്ന് എന്തുകൊണ്ടാ അവർ പറയുന്നത്? ഈ മതത്തിന്റെ സുന്ദരമായ ആശയം അവർ കണ്ടില്ല, അറിഞ്ഞവർ എത്തിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് സഹോദരങ്ങളെ, ഈ മതം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെ സൂക്ഷിച്ച് പാലിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ സഹോദരങ്ങളെ, നമ്മുടെ നാളെ കാത്തിരിക്കുന്നത് അല്ലാഹു ഒരുക്കിയ സമാധാനത്തിന്റെ സുഖസുന്ദരമായ സ്വർഗമാണ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തും ആ സ്വർഗത്തിലുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും അവിടെയുണ്ട്. എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടോ അത് നടപ്പിലാക്കാൻ റബ്ബിന് കഴിയുമെന്നാണ്. നമ്മൾ ഒരുപാട് ദുനിയാവിൽ പ്രതിസന്ധികളില്ലേ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നില്ലേ, സങ്കടങ്ങൾ പേടി നടക്കുന്നില്ലേ, മമ്പരങ്ങൾ പേടി നടക്കുന്നില്ലേ? സഹോദര, സ്വർഗത്തിൽ സങ്കടങ്ങളില്ല, സ്വർഗത്തിൽ മമ്പരങ്ങളില്ല, വേദനകളില്ല, യാതനകളില്ല. അവിടെ എത്തലാണ് നമ്മുടെ വിജയം, അതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, സ്വർഗത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹിനോട് പറയും, അള്ളാഹുവേ എനിക്ക് സ്വർഗത്തിൽ ഒരു കൃഷി നടണം, എനിക്ക് സ്വർഗത്തിൽ ഒരു കൃഷി നടണം. അല്ല ചോദിക്കുമെന്നാണ് മനുഷ്യനോട്, അല്ലയോ മനുഷ്യ, ഇവിടെ തന്നെ എമ്പാടും കാര്യങ്ങളും എമ്പാടും വിളകളും കാര്യങ്ങളും ധാന്യങ്ങളും ഇല്ലേ, പിന്നെ എന്തിനാണ്, അല്ലയോ മനുഷ്യ, പിന്നെ എന്തിനാണ് താൻ കൃഷി ചെയ്യുന്നത്? അപ്പൊ അള്ളാഹുവിനോട് ആ മനുഷ്യൻ പറയും, എന്റെ ആഗ്രഹമാണ് അല്ലാ, എനിക്ക് സ്വർഗത്തിൽ ഒരു കൃഷി ചെയ്യണം. അള്ളാഹു അനുവദിക്കുന്നു മാത്രമല്ല, ആ
മനുഷ്യൻ കൃഷി ചെയ്യേണ്ട താമസം, അങ്ങേയറ്റത്തെ വിളവെടുപ്പ് ആ മനുഷ്യനുണ്ടാകുമെന്നാണ്. അതേ സഹോദരങ്ങളെ, എന്താണോ കൊതിക്കുന്നത്, എന്താണോ ഇച്ഛിക്കുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അത് നമുക്ക് സ്വർഗത്തിൽ ലക്ഷ്യമാക്കാൻ, സ്വർഗത്തിൽ കൈക്ക് ലഭിക്കും എന്ന ചിന്ത നമുക്കുണ്ടാവണം. അങ്ങനെ ആ ചിന്ത ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണം. അവസാനിപ്പിക്കും മുമ്പ് സഹോദരങ്ങളെ, റമദാനിൽ ധാരാളം നന്മകൾ ചെയ്തവരല്ലേ, ഖുർആൻ ഒരു തവണ പൂർത്തിയാക്കിയവരുണ്ട്, രണ്ട് തവണ പൂർത്തിയാക്കിയവരുണ്ട്, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തവരുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അത് ചെയ്തിട്ട് അവിടെ വെറുതെരിക്കലല്ല. മഹാനായ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഇത് സ്വീകരിക്കണേ. അത് സ്വീകരിക്കാൻ വേണ്ടി സഹോദരങ്ങളെ പ്രാർത്ഥിക്കണം. ഇനി അങ്ങോട്ട് അത് സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി മഹാനായ ഇബ്നു റളിയല്ലാഹു ഒരിക്കൽ അങ്ങേയറ്റ പ്രയാസം സഹിച്ചു വീട്ടിലിരിക്കുന്ന സമയത്ത് ഇബ്നു റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ ഒരു യാചകൻ കടന്നു വരികയാണ്. ഇബ്നു റളിയല്ലാഹു തന്റെ മകനോട് പറയുന്ന മോനെ, ഒരു ദീനാറാ ആ യാചകന് കൊടുക്കുമോനെ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു റളിയല്ലാഹുവിന്റെ മകൻ അത് ചെയ്തു. എന്നിട്ട് മകൻ ബാപ്പയോട് പറയാൻ, തഖബ്ബലല്ലാഹു മിന്നാ, അല്ലാഹുവേ താങ്കൾ, അല്ലാഹു പ്രിയപ്പെട്ട ബാപ്പ, താങ്കളിൽ നിന്ന് ഈ അമല്, ഈ ഒരു ദീനാർ കൊടുത്തത് റബ്ബ് സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു റളിയല്ലാഹു പറയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നത് അതേ ഞാൻ ചെയ്ത ഒരു സുജോദ്, ഞാൻ ചെയ്ത ഒരു ദിർഹമത്തിന്റെ സദഖ, അതെന്നാണ് നിന്റെ റബ്ബ് സ്വീകരിച്ചത്. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ റബ്ബേ, ഞാൻ ചെയ്ത ഒരു സുജൂദ് ഉണ്ടല്ലോ, ഞാൻ ചെയ്ത ഒരു സകാത്തും, ഞാൻ ചെയ്ത ഒരു സദഖയുണ്ടല്ലോ, ഒരു ദിർഹമത്തിന്റെ സദഖ, അതെന്നാണ് നിന്റെ റബ്ബ് സ്വീകരിച്ചത്. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എത്ര നന്നായിരോ എന്ന് വിട പറയാൻ സാധിക്കും. റളിയല്ലാഹു പറയാണ്, ഞാൻ ഈ ലോകത്തിൽ എല്ലാറ്റിനേക്കാളും ഈ ഭൂമിയിൽ ലോകം അതിനുള്ളതും എല്ലാം ലഭിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം, ഞാനൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞോ, ആ സുബ്ഹാനല്ലാഹ് എന്റെ റബ്ബ് സ്വീകരിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് ഫദാലത്തുബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു പറയാനതുകൊണ്ട് അമലുകൾ ചെയ്ത മുഅ്മിനുകളെ, അമലുകൾ ചെയ്ത മുഅ്മിനാത്തുകളെ, റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഈ ഒരു ദിനം അത് ആഘോഷത്തിന്റേതാണ്, എങ്കിലും അത് ആരാധനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബിന് ഇഷ്ടമുള്ള രൂപത്തിൽ ഈ ഈദ് ദിനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. കുടുംബങ്ങൾ നമ്മൾ സന്ദർശിക്കണം, അത് ഊട്ടിയുറപ്പിക്കണം. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, പ്രയാസങ്ങളിൽ ഇതുപോലെ ഈദ്ഗാഹിന് മുസല്ലയിലേക്ക് വരാൻ സാധിക്കാത്ത എത്രയോ രോഗമുള്ള, എത്രയോ പ്രയാസമുള്ള പലരും നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അറിയുള്ള എത്രയോ ആളുകളുണ്ട്, അവരോടൊപ്പം ഇന്നത്തെ ദിവസത്തിലെ കുറച്ച് നിമിഷങ്ങളിൽ ചെലവഴിക്കാൻ, മരുന്ന് വളർത്തുന്നവരുടെ റൂമിൽ പോയിട്ട് അവരുടെ കൈപിടിക്കാൻ, അവരെ ഒന്ന് തലോടാൻ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും ഈ ആഘോഷത്തിന്റെ വേളയിൽ റബ്ബിന്റെ പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യാൻ നമുക്ക് കഴിയണം. ആശംസകൾ നമ്മൾ പരസ്പരം കൈമാറണം, സാഹോദര്യം ഊട്ടുറപ്പിക്കണം. എല്ലാ വിഭാഗം ജനങ്ങളോടും അങ്ങേയറ്റത്തെ സാഹോദര്യം പുലർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതേ നമ്മുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ടവർ, പരിചയക്കാർ, അയൽവാസികൾ, ഒരാളും ഈ ദിനത്തിൽ പോലും പട്ടിണി കിടക്കുന്നില്ല, പ്രയാസപ്പെടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ എല്ലാ നിലക്കും നന്മകളിലൂടെ ഈ ദിനത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ വരാനിരിക്കുന്ന ഹജ്ജ് കർമ്മത്തിന് അവസരം ലഭിച്ച ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്ക് മിസ്റ്റർ ഇസ്ലാമിക് ഓർഗനൈസേഷൻ കണ്ണൂരില്ല, കമ്മിറ്റിയുടെ ആ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് മെയ് 4-ന് കണ്ണൂരിൽ വലിയ ക്യാമ്പ് നടക്കുകയാണ്. അതുകൂടി നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. സഹോദരങ്ങളെ, അവസാനിപ്പിക്കും മുമ്പ്, ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഈ രാജ്യത്തിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സ്വസ്ഥതയും തച്ചു തകർക്കുന്ന, മതേതരത്തിന് വിടലുണ്ടാക്കുന്ന, ജനാധിപത്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭീകരതക്കെതിരെ ഓരോ പൗരനും ശക്തമായി രംഗത്തിറങ്ങേണ്ട തെരഞ്ഞെടുപ്പാണ് ഇൻഷാല്ലാഹ് കടന്നു വരാൻ പോകുന്നത്. നമ്മൾ ഈ ഓരോ മതേതര വിശ്വാസിയുടെയും ഒരു വോട്ടും പാഴാകാതെ, അത് ഭിന്നിക്കാതെ ചേർന്നതുകൊണ്ട് ഈ രാജ്യത്തെ ഫാസിസത്തിന്റെ കരാഹസ്തങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാൻ വിശ്വാസികളെ നമ്മൾ എല്ലാവരും ചേർന്ന് നമ്മുടെ ശ്രമിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എല്ലാ നന്മകളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ഈ ഫാസിസ്റ്റ് കരങ്ങളിൽ നിന്ന്, ഈ ആ ഫാസിസ്റ്റ് ഭീകരതകളിൽ നിന്ന് മോചനം ലഭിക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. റബ്ബന ലാ തുസല്ലിത് അലൈന മല്ലാ യർഹമുന, റബ്ബന ലാ തുസല്ലിത് അലൈന മല്ലാ യർഹമുന, റബ്ബന ലാ തുസല്ലിത് അലൈന മല്ലാ യർഹമുന. അല്ലാഹുവേ, ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്തവരോ,
നാം ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്തവരുടെ മേൽ ഞങ്ങളെ അധികാരം നീ ഏൽപ്പിക്കല്ല. ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്തവരുടെ മേൽ ഞങ്ങളുടെ അധികാരം ഏൽപ്പിക്കല്ല എന്ന് പ്രാർത്ഥിച്ചു മുന്നേറണം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ.